ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരിക്കൽ കുറച്ച് മുയൽക്കുട്ടികൾ അവരുടെ അമ്മയുമൊത്ത് കാട്ടിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം അവരുടെ അമ്മ അവരോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പം പ്രായമായി, നിങ്ങളിനി ഒറ്റയ്ക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം അവരുടെ അമ്മ അവർക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അവർ പറഞ്ഞു, നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെടിയൊച്ചയൊക്കെ കേട്ടു കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഒളിച്ചോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുയൽക്കുട്ടികൾ അവരുടെ ഭക്ഷണം തനിയെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവർ ഭക്ഷണം കണ്ടുപിടിക്കാൻ പോകുന്നതിനിടയിൽ വലിയ വെടിയൊച്ച കേട്ടു. അവരുടെ അമ്മയുടെ അടുത്ത് ഓടി വന്ന് അവർ പറഞ്ഞു, അയ്യോ അമ്മേ, ഞങ്ങൾ ഇനി എന്തു ചെയ്യും, ഭയങ്കര ശബ്ദം കേൾക്കുന്നല്ലോ, വെടിയൊച്ച കേൾക്കുന്നല്ലോ, ഞങ്ങൾ ഓടിക്കട്ടെ എന്ന് ചോദിച്ചു. അവരുടെ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്, ഈ വെടിയൊച്ചയോടൊപ്പം കുറച്ച് പാട്ടും കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ, കാരണം അവിടെ ഒരു ഉത്സവം നടക്കുവാണ്, ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മുയൽക്കുട്ടികൾ ഇങ്ങനെ വനത്തിലൂടെ നടക്കുമ്പം നല്ല മനോഹരമായൊരു പാട്ട് കേട്ടു. അവരമ്മയോട് ചോദിച്ചു, അമ്മേ, ഞങ്ങളത് പോയി കേട്ടോട്ടെ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല മക്കളെ, അത് ഒരു പീറ്റർ എന്ന് പറയുന്ന ആട്ടിടയൻ്റെ ശബ്ദമാണ്, അവൻ നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും കെണി വെച്ചിട്ടുണ്ട്, പോകരുതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മുമ്പിൽ പല പല രീതിയിലുള്ള കെണികൾ കാണും. ചിലപ്പോൾ അത് മനോഹരമായിട്ട് നമുക്ക് തോന്നാം, ചിലപ്പം ഭയപ്പെടുത്തുന്നത് വലുത് കണ്ടാലും അതിനൊരു കുഴപ്പമില്ലായിരിക്കും. എന്നാൽ മനോഹരമായി തോന്നുന്നത് നമ്മളെ അപകടപ്പെടുത്തുന്നതായിരിക്കും. നമ്മളെപ്പോഴും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. മറ്റുള്ളവർക്കുണ്ടായ വിജയ കഥകൾ മാത്രം കേൾക്കാതെ അവരുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ പാളിച്ചകളും നമുക്ക് മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ നമുക്കും ശ്രദ്ധിക്കാം.